ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചില്ലി ഫ്ലേക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്കാണ്. ഓവണോ ബീറ്ററോ ഒന്നും വേണ്ടാതെ വെറും ഒരു ഫ്രൈങ് പാൻ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. എല്ലാ കേക്കിൻ്റെയും ബേസിക് പാർട്ടായ മൈദ വരെ നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ബനാന കേക്ക് ഉണ്ടാക്കിയെടുക്കാന്ന്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ രണ്ട് പഴം ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ഒരു കപ്പ് പഞ്ചസാര, പിന്നെ ഒരു അര കപ്പ് വെജിറ്റബിൾ ഓയില്. അത് ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിന് വേണ്ട ബാറ്ററി മിക്സിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ച് മിക്സിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഴം കൂടെ ചേർക്കുകയാണ്. ഞാനിവിടെ ഒരു ബനാന മാത്രമേ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇവിടെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ മിക്സിയിലിട്ട് അരക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ താൻ അലിഞ്ഞ് പോയിക്കോളും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾ ഓയിലും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം. നമ്മുടെ പഴത്തിൻ്റെ അതേ ലെവലിൽ തന്നെ വെള്ളം നിൽക്കുന്ന രൂപത്തിൽ മതി, അതിന് മേലേക്ക് കൂടി പോവണ്ട. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും പഴവും കൂടെ ഞാൻ നന്നായിട്ട് നടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇവിടെ പഴം മുഴുവനായിട്ട് അരഞ്ഞു ചേർന്നിട്ടില്ല, നമുക്ക് ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ചൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അളവ് കൂട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും, നന്നായിട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ പൂർണ്ണ രൂപത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ പഴം മുഴുവനായിട്ട് അരച്ചെടുക്കാത്തതുകൊണ്ട് നമുക്കിവിടെ കേക്കിലെ ഇടയിലൊക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. ഇതിൽ പൊടി കട്ട പിടിച്ചതല്ല കേട്ടോ അത്. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ഫ്രൈങ് പാനിലാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫ്രൈങ് പാനിൽ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് പതുക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടായാലും അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് തീ വളരെ കുറച്ച് വെക്കണം. അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, പക്ഷേ ഫുള്ള് വേവായിട്ടില്ല. ഏകദേശം ഒരു 18 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ ഇത് കറക്റ്റ് വേവായിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ടു പോന്നു. ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ കേക്ക് തൊട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹെൽത്തിയുമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കേക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിലും നമുക്ക് ആ നിമിഷം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബനാന കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം കൂടെ